കാരണം ഞാൻ ശിവൻ ഇവരെവിടെ പോണു? എന്റെ അടുത്ത കളി രക്ഷപ്പെട്ടേ. വണ്ടി കയറടി, ശിവനും കയറ. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലേ കിടന്നത്, അകത്ത് പോയി അന്വേഷിക്കും. മകളും കാമുകനും കൂടി എന്തോ കശപിശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടറാണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടറാവും. മണിയമ്മയുടെ മധുര 17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര 17, അത് ഒന്നൊന്നര 17 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ലോ, 16 ഉള്ളൂ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മണിയമ്മേ. എനിക്കൊരു അസൂയില്ല, എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെയാ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി, 3 ദിവസമല്ലേ അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. ആ അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടി എന്നൊക്കെയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയോ എന്ന് പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ, അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോൾ അവള് തന്തില്ലാത്ത കുട്ടിയായിട്ട് സുഖമായിട്ട് കഴിയണു. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. പിന്നെ പിന്നെ പറഞ്ഞേക്ക. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവക്കൊരല്ലു കൂടുതലാ. റോഡിൽ കിടന്ന് തല്ലുകൊണ്ട് നാണം കെട്ടില്ലേ നീയെ. ഒരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആന്റിക്ക് വല്ല നിർബന്ധം ഉണ്ടോ? എനിക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്. നീ അവിടെ ഇരിക്കടാ. ഓഹോ, ഒരു ഭർത്താവിന്റെ ഗതികേടേ. രാവിലെ എഴുന്നേറ്റ മനുഷ്യനൊരു കട്ടൻ ചായ പോലും കിട്ടിയാലെന്ന് വെച്ചാ. ഇപ്പം മണി 11 ആയി. ഞാൻ എപ്പ എഴുന്നേക്കണോ അപ്പാണ് എന്റെ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേ നല്ലൊരു കാഴ്ച കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും. അവിടെയാണ്ട് ഒരുത്തി മുഖം മേർപ്പിച്ച് കിടക്കുന്നു, ഇവിടെയാണ്ട് ഫസ്റ്റ് എയ്ഡ്. എന്താടാ ഉണ്ടായത്? അത് പറഞ്ഞു കൊടുക്ക്. പറയടാ. ഹായ് നിഷി, ഡിസ്റ്റർബ് ചെയ്യാതെ. ശിവന് ഞാൻ ക്ലാസ് റൂമിലും ലാബിലും ഒക്കെ നോക്കി, ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചു കേട്ടോ. ഞാൻ പോട്ടെ. ബൈ. നിന്റെ സ്വന്തം കൂട്ടുകാരി ഒരു പുസ്തകം തന്നാൽ അതിൽ എന്തെങ്കിലും ഒരു കുട്ടൻസ് ഉണ്ടാവും. സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ അവള് കേണൽ സാറിന്റെ മോളാണല്ലോ, ഒരു യുദ്ധത്തിന് തയ്യാറെടുത്താ വന്നിരിക്കുന്നത്. അതിന് നിന്നെ പറഞ്ഞാ മതി. ഇവർക്ക് ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് കയറൂരി വിടരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആന്റി, നിഷയോട് അങ്കിളുടെ ചൂടൊന്ന് തണുപ്പിക്കാൻ പറ. മോനെ ശിവ, ഒന്നിങ്ങ് വന്നടാ. മോളെ ഐസ് ഇറവി വേഗം വേട്. മക്കളുടെ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയല്ലാതെ വേറെ ആരെ ഉണ്ടാകുക? മോനെ ശിവ, ശരിക്കും എന്താണ് ഉണ്ടായ? എടി എന്താ ഉണ്ടായ ഒന്ന് പറ. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ.
ഇവളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആകും. ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തുതരാം. അയ്യോ സാർ എത്തിയായിരുന്നു, ഇരിക്കണ്ട ഇരിക്കണേ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനും പണ്ട് കൊറേ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന്റെ നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടിയിട്ടില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം. ഓഹോ, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ ഇക്കലി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനമൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമുള്ള സാധനമാണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്? എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല ഇരിക്കണോ, കുറച്ചേരൂടെ ഇരിക്കണോ സാറേ. ഓ, നിന്നെ പോലെ ഒരു മണ്ടി. അതെ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങളെ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മയും ശിവനെ ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടർ ഇങ്ങനെയായിരുന്നു, അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി, ചെല്ലടാ അങ്ങോട്ട്. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? എനിക്കെന്ത് തിരക്കാ മോളെ, ഡോക്ടർമാർക്കല്ലേ ഇപ്പൊ തിരക്ക്. ആ ശരി പോട്ടെ മോളെ, എസ് പി കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. ബൈ. ഓക്കേ അങ്കിൾ. എന്താടി ഇന്നലെ റോഡിൽ ബഹളം? ആന്റി എന്ന പപ്പ അന്വേഷിച്ചിരുന്നു. ആരെ ആരെ അന്വേഷിച്ചു? പപ്പയല്ല, മമ്മി. മമ്മി അന്വേഷിച്ചത്. അതിന് മമ്മി ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണല്ലോ. നാണല്ലോ നിനക്ക്, വെറുതെ ആ പാവത്തിന്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഹായ് ശിവ. ഹായ്. ഇന്നലെ എന്തുണ്ടായ? നിശിത വീണോന്നോ ശിവനെ ആളുകള്? എന്താ പറ്റി? ഒന്നും പറ്റിയില്ല, ഒന്നും വീണതാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനൊരു കവിത വെച്ചായിരുന്നു, വായിച്ചോ? ഒരു പൊട്ട കവിത. വെറുതെ ഇരുന്നപ്പോ ഒരു തമാശക്ക്. എങ്ങനെയുണ്ട്? അസലായിരുന്നു. അതെ, ഇനി ഇതേപോലുള്ള കവിതകൾ വെക്കുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കണം കേട്ടോ, അതെന്റെ ആരോഗ്യത്തിന് നല്ലത്. കൊറേ ദിവസമായല്ലോ മോളെയും ശിവനെയും കണ്ടിട്ട്. ശിവൻ ഭയങ്കര പഠിപ്പിച്ചിട്ടല്ലേ, ഒന്ന് കത്തി വെക്കാൻ പോലും സമയമില്ല. റാങ്ക് മേടിക്കാനുള്ള കളിയാ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എനിക്കിനി ഒരു കൊല്ലവും കൂടി ഇല്ലേ. അല്ലെങ്കിൽ ശിവനെ പോലെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സാവണം, അത് മതി. അയ്യോ, ശരിക്കും പഠിക്കാതെ എന്നെ പോലുള്ള പാവങ്ങളെ ചികിത്സിച്ച് കൊല്ലരുതേ. അമ്മൂമ്മയാണോ പാവം? മകൻ അമേരിക്കയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മരുമോൾക്ക് എറണാകുളത്ത് ബിസിനസ്. അമ്മൂമ്മയ്ക്ക് ഇവിടെ സർക്കാർ ആശുപത്രിയിൽ സുഭിക്ഷ ആയിട്ട് മൂന്ന് നേരവും ഗുളികയും വിഴുങ്ങിയുള്ള ജീവിതം. പ്രൈവറ്റ് ആശുപത്രിയിൽ നല്ല ചികിത്സ കിട്ടില്ല എന്നും പറഞ്ഞ അവരെന്നെ ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെ ചികിത്സയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മകൻ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? ആർക്കറിയാം കുട്ടിയെ, അവന്റെ ഭാര്യ എറണാകുളത്തു നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി. ഞാൻ പറഞ്ഞു വെറുതെ പെട്രോൾ കാശ് ഒന്നും കളയണ്ടെന്ന്. അത് കേട്ടപ്പോ സന്തോഷായിട്ടുണ്ടാവും. ആഹാ, നിനക്കിന്ന് ക്ലാസ് ഒന്നുമില്ലേ? ഇത് ഫൈനൽ ഇയറുകാരുടെ കേസ് സ്റ്റഡിയാ. അവൾ അവിടെ നിന്നോട്ടെ ഡോക്ടറെ. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നും മന്ത്രവും ഒന്നും ഇനി ഫലിക്കുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ. മനസ്സിന് സുഖം വേണ്ടേ? അമ്മൂമ്മ ഈ പറഞ്ഞത് മെഡിക്കൽ സയൻസിലെ വലിയൊരു തിയറിയാണ്. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും. അമ്മൂമ്മയൊന്ന് കാണാലോന്ന് വെച്ച് കയറിയതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നോർമലാണ് മാഡം. ഗുഡ്.
എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അവളെയും നിന്നെയും കൂടി ഒരുമിച്ചൊന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ മോനെ. നീ റാങ്ക് മേടിക്കാൻ ഓടി നടക്കുകയാണെന്നാ നിഷിമോള് പറഞ്ഞത്. പഠിക്കാൻ ഒരുപാടുണ്ട് മുത്തശ്ശി, അതുകൊണ്ടല്ലേ. മരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കുട്ടിയെ, നിങ്ങൾ വരുമ്പോഴാ അമ്മൂമ്മയ്ക്ക് ഇത്തിരി ആശ്വാസം. എന്നാ പിന്നെ ഇവിടെ മരുന്നിന് ചെലവാക്കുന്ന കാശ് ഞങ്ങൾക്ക് രണ്ടാ കൂടെ തന്നാ പോരെ. പോടാ അവിടുന്ന്. അപ്പോഴേ ഞാൻ വരട്ടെ എന്റെ ചുഞ്ചിരി കുട്ടി. ടാറ്റാ. സെവൻബിയിലെ പേഷ്യന്റിന്റെ ലാബ് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല മാഡം. ഇപ്പൊ എങ്ങനെയുണ്ട് കുമാരേട്ടാ? മക്കൾ വന്നില്ലേ കുമാരേട്ടാ? ഇല്ല. ഡോക്ടർ എഴുത്തുന്ന മരുന്നൊക്കെ വാങ്ങിച്ചോ? ഇല്ല. വാങ്ങിക്കണ്ട കേട്ടോ, ദാ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുണ്ട്. അപ്പോ കഴിക്കണേ. Thyroid is an endocrine gland situated in the lower part of the front and sides of the neck. Yes? What do you want? Sorry ma'am, innathe birthday. Many many happy returns of the day. Thank you ma'am. Ma'am, Shivarajini onnu vilikkoo. Shivaraj, you're wanted. എങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ഈ ജാനിറ്റോസ് ആരാണെന്ന്? ഇവക്ക് എന്താ പറ്റി? ആക്സിഡന്റോ? അവള് പറഞ്ഞത് സത്യ. ഒരു ബോണ്ട എന്റെ തൊണ്ടയിൽ കുടുങ്ങി. മിണ്ടാനും പറ്റുന്നില്ല, വിഴുങ്ങാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ജാനറ്റിനോട് പറഞ്ഞു ശിവനെ വിളിക്കാൻ. ഓഹോ, അല്ല ഈ മിണ്ടാൻ പറ്റാത്ത നീ എങ്ങനെ ശിവനെ വിളിക്കാൻ പറഞ്ഞേ? ക്ലീൻ ബൗൾ, അതും ചീത്തി. ഞാൻ പോവാ, രഞ്ജിനി മാഡത്തിന്റെ ക്ലാസ് മിസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഏ ശിവ, രണ്ട് ബോണ്ട നീ ഒരുമിച്ച് വിഴിക്കും, നിന്റെ സൂക്കേട് താനെ മാറിക്കോളും കേടാ. ശിവനെ നോക്കി നടക്കായിരുന്നു ഞാൻ. അപ്പഴേ ക്യാൻറ്റീനിലുണ്ടെന്ന് ദിവ്യ പറഞ്ഞേ. ഞാനൊരു കവിത തന്നോട്ടെ? അല്ല അതിപ്പോ ഇപ്പൊ തന്നെ വേണോ? സൗകര്യമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പോരെ. ശിവനല്ലേ പറഞ്ഞത് ഇനി കവിത തരുമ്പോ പറഞ്ഞിട്ട് തരണോന്ന്. ഇവനിൽ നിന്ന് വായിച്ചാ മനസ്സിലാവില്ല. ഞങ്ങളുടെ സുന്ദര ചേട്ടൻ വായിച്ചിട്ട് മറുപടി എന്നാ പോരെ. പോരെ ശിവ, ഇപ്പൊ മൊളിച്ചല്ല. നിന്റെ ആന്റി പോലൊരു പാവത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് ഞാനൊരു ചോക്ലേറ്റ് കൊടുത്തു. ശിവനെ ചാടിക്ക് വേണ്ടി പോയപ്പോ ഇന്നും കൊടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോ മെനി മെനി ഹാപ്പി റിട്ടേൺസ് അതിനേ. ഒന്ന് വേഗം വാ, സെലക്ഷൻ ഉണ്ടാവോ നോക്കാം. എന്റെ വക നിനക്ക് ഒരു ഷർട്ട്. എന്താ ഇപ്പൊ വേണ്ട? എന്റെ ഷർട്ട് എല്ലാം നിന്റെ വകയല്ലേ. വീട്ടിലെ അമ്മ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴും നിന്റെ ഷർട്ട് ഇട്ടു എന്നാലേ അവർ വിചാരിക്കും ഞാൻ ഒരു ദരിദ്രവാസിയാണ്. അതല്ലാതെ തന്നെ അവർക്ക് അറിയാലോ സ്വന്തം മോനല്ലേ. അതെ, നിങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്തോട്ടോ. അയ്യോ, നമ്മുടെ ബൈക്ക് അവിടെ. എടാ വിവേക്, നീ ഇവിടെ? നിഷി, ഇത് വിവേക്, ഞങ്ങളുടെ പഴയ ഫൈവൻ കമ്പനിയിലെ. നമസ്കാരം പെങ്ങളെ. അല്ല, പണ്ടേടെ താക്കോല് ശിവന്റെ കയ്യിലെ. അതെ, പക്ഷെ ബൈക്ക് ഞങ്ങളുടെ കയ്യില. അതെങ്ങനെ? അതാണ് ഫൈവൻ കമ്പനി. അല്ല, ഇതാരാടാ? ഓ സോറി, ഇതെന്റെ ഫ്രണ്ട് അനിൽ. ഹായ്. ഇതാണ് ഞങ്ങളുടെ ഫൈവൻ കമ്പനിയിലെ അഞ്ചാമൻ. ഓ ശിവൻ. ഹലോ ഹലോ. ഇത് അറിയാം നിഷിത. എടാ ഞാൻ വിട്ടോടെ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ എല്ലാം ഓക്കെ.
പെങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ഫൈവ് മെൻ കമ്പനിയിൽ വന്നതല്ലേ, ഞങ്ങളെ വക ഒരു ചിന്ന ട്രീറ്റ്. മെനു കാർഡ് വായിച്ച് കരയാൻ ഒന്നും സമയമില്ല. മൂന്ന് പേര് കൂടി വരാനുണ്ട്. 3 ഫുൾ ചില്ലി ചിക്കൻ, 16 ചപ്പാത്തി, 6 ഡബിൾ ഓംലെറ്റ്, പിന്നെ ഡെസേർട്ട് ആയിട്ട് 7 സ്ട്രോബെറി ഐസ്ക്രീം. ആ പിന്നെ ഈ പാവ മനുഷ്യന് ഒരു നെയ് റോസ്റ്റും ഒരു കാപ്പി. എനിക്ക് നെയ് റോസ്റ്റ് വേണ്ട. ചേട്ടാ പഴംപൊരി ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാലേ എനിക്ക് പഴംപൊരി മതി. അല്ല, ഫൈമാൻ കമ്പനിയുടെ ബാക്കി കഷ്ണങ്ങൾ ഇവിടെ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. ഒന്നുമില്ല, അവരിവിടുത്തെ വനിതാ സയ്യാറച്ച് കിട്ടിയേ. ഒന്നുമില്ല, ഒരു പാവസ്ത്രീ, അവർക്ക് ഇത് ശരീരം ഉണ്ടായി പോയി തെറ്റാണോ? ഹായ് സുൽത്താൻ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനിപ്പം ഷുഗർ രസം കൂടുതലാണല്ലോ. സോർ സിസ്റ്റർ, ഐ ആം സുജിത് കുമാർ. എന്റെ പേര് സണ്ണി കുര്യൻ. ഹായ്. ഐ ആം നൗഫൽ. ഹായ്. സുൽത്താനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഞങ്ങൾ ഒന്നിച്ച് പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് ഇവനായിരുന്നു അവിടുത്തെ പ്രണയകുമാരൻ. ഗൾഫുകാരൻ കുഞ്ഞാപ്പൂന്റെ മകൾ റംല ബീഗം ചോക്ലേറ്റുമായി ഇവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോഴാ ശിവന് ഞങ്ങൾ സുൽത്താൻ എന്ന് പേരിട്ടത്. ഇവന് റംല നല്ല മാച്ചായിരുന്നു. പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ തന്നെ അവക്കൊരു അമ്മൂമ്മയുടെ സെറ്റപ്പായിരുന്നു. എന്താണ് ഇത്? എന്തുപറ്റി? ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഇത് പതിവാ. ഭക്ഷണം വരുമ്പോഴേക്കും മുങ്ങ അളവ് ഉപ്പ് സ്ഥലത്തെത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോൾഫിൻ ഓഫിൽ നിന്ന് ഞങ്ങൾ അവനെ വിളിക്കുക. ഡോൾഫിനെ പോലെ ഒന്ന് ചാടും പിന്നെ മുങ്ങും. ഈ ഹാൻഡ് ബാഗ് കൊള്ളാലോ, ബ്യൂട്ടിഫുൾ. റിയലി? മമ്മി ബാംഗ്ലൂരിൽ ഒരു സെമിനാറിന് പോയപ്പോ വാങ്ങിയതാ. ഹായ്, ബ്യൂട്ടിഫുൾ പേഴ്സ്. നോക്ക്, ശിവനെ പോലെയല്ല, വിവേകിന്റെ സൗന്ദര്യം പോലെയുണ്ട്. വണ്ടർഫുൾ മണി. കീപ് ദ ചേഞ്ച്. താങ്ക് യു സർ. ദ ബ്യൂട്ടിഫുൾ പേഴ്സ്, ബ്യൂട്ടിഫുൾ ബാഗ്, രണ്ടും സേഫ് ആയി. എങ്ങനെയുണ്ട്? ഇതാണ് ഇവന്റെ സൗന്ദര്യബോധം. സമ്മതിച്ചിരിക്കുന്നു. ഐ ആം ഓൾ റൈറ്റ്. എങ്ങനെയാലും ബില്ല് ഞാൻ പേ ചെയ്യാനിരുന്നതാ. പക്ഷെ വിവേക് പണിയൊപ്പിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും തിന്ന് തീർന്ന. അല്ല, ആരാണവന്മാരെ? കുറെ കാലായി തുടങ്ങിട്ട്. എന്ത്, കുറച്ച് കാശ് കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് കിട്ടുമ്പോ കൊടുക്കില്ലേ? ആ, അത് മറന്നു. ഞങ്ങളെ ഫൈമൻ കമ്പനിയുടെ 6 വാർഷിക വരുന്ന ശനിയാഴ്ച അടിച്ചു പൊളിക്കണം. ഞങ്ങൾ ഒരുമിച്ച് പ്ലസ് ടു പഠിക്കുന്ന സമയത്തെ ഹോസ്റ്റലിൽ വെച്ച ഫുഡിന്റെ കാര്യം ഓർമ്മയാ. ആ സമയത്ത് ഈ കമ്പനി ഉണ്ടായിരുന്നു. ഇവനും മെഡിസിൻ കിട്ടി. ഞാനും നോഫലും പിന്നെ സണ്ണിയും ശുചിത്വം എഞ്ചിനീയറിംഗ് ചോറും. ഞങ്ങള് 4 പേര് ഒരുമിച്ച. ഇവനെ മാത്രം കിട്ടുന്നില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. ഇവനെ കൃത്യമായി നിങ്ങളുടെ കമ്പനിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റോ. താങ്ക് യു പെങ്ങളെ, താങ്ക് യു. അപ്പൊ ഓക്കെ, പോയിട്ടെ. ഓക്കെ, ശരി, ബൈ. ഈ തരികിടെ പാർട്ടീസാണ് എന്റെ കമ്പനി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നൈസ് കമ്പനി. ഈ കമ്പനിയിൽ ഇത്രയും കാലം കൂടിയിട്ട് നീ ഒരു മനുഷ്യനായില്ലല്ലോ. ഇറങ്ങടി വണ്ടി. ഞാനൊരു മനുഷ്യനല്ലെന്നല്ല നീ പറഞ്ഞത്. നീ പോയി ആവാട് കൂടെ കൂടിക്കോട്ടോ. എന്റെ പൊന്നു ശിവരാജ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലയോ? ആ എങ്കി പിന്നെ നേരെ പിടിച്ചിരുന്നു. അവിടെ ഗർഭിണികളുടെ കൂട്ടക്കരച്ചിൽ. മമ്മിക്കിന്ന് വരാനാവില്ല. ഇവിടെ പപ്പായുടെ കൂർക്കം പേലി. എനിക്കിന്ന് ഉറങ്ങാനും പറ്റൂല. ഈ സുന്ദരേട്ടന്റെ പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നെ? നിന്റെ പ്രിയതം പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ ഒരു ഉപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എട ശിവ, ഒരു തുള്ളി ഇരിക്കി ക്യാൻസർ തന്നില്ല. ഞാൻ ഈ കാലിക്കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങട്ടെ, 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോളിലേക്ക് തരാതിരിക്കില്ല.
They are sweet boys. അങ്ങനെ എണീക്കുമ്പോൾ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോകും പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്ക് അല്ലടാ. ചാടിക്കോ ചാടിക്കോ, വിളിച്ചങ്ങോട്ട് ചാടിക്കോ. എന്താ ഇവക അഭ്യാസം ഒന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം, ഇതൊന്നും ഞാൻ വെച്ചുറപ്പിക്കൂല. അയ്യോടാ, പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയാട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളിപൂജ മുടക്കാൻ പറ്റോ? അതെ അതെ, പറ്റോ? കാളിപൂജ മുടക്കണ്ട, കാളി പാളിയെ കൊള്ളും. അപ്പൊ പിന്നെ ആര് തുള്ളും? അഞ്ചാറ് വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്നൊരാൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ, എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്ക? നമ്മുടെ സുന്ദര ഇടുന്നു അവിടെ പെട്ടിട്ടുണ്ട്. വാ, സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ. കഴിഞ്ഞ തവണ തനിക്ക് ലാസ്റ്റ് വാങ്ങി തന്നതാ. ഓൾ ഓഫ് യു ഗോട്ട് യുവർ റൂംസ്? സുബോധ്, യു കം വിത്ത് മീ. Hey, suspended. You are suspended. ഇക്കാലത്ത് എങ്ങനെയാ വിശ്വസിച്ച് കുട്ടികളെ കോളേജിലേക്ക്? പണ്ട് ഇങ്ങനെയൊന്നും കേട്ട് കേൾവി പോലും ഇല്ല. ആ സുബോധനെ പുറത്താക്കിയതോടെ ഹോസ്റ്റൽ ക്ലീൻ ആയി. ഇപ്പൊ വലിയ മേമ്പിളക്കോ. ശിവൻ പ്രശ്നത്തിൽ പെട്ടപ്പോ പെണ്ണിന്റെ മുഖം ഒന്ന് കാണാനായിരുന്നു. ശിവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ലേ. ഹോറിയുടെ സുൽത്താനിങ്ങി വന്നല്ലോ. ഇപ്പോഴാള് അടിപിടി സുൽത്താനല്ലേ. നീ ഒരു കുട്ടിയെ പേടിപ്പിച്ചു എന്നൊക്കെ കേട്ടല്ലോ ശിവ. ഓഹോ, അപ്പോഴേക്കും വിവരം എത്തിയോ? എടി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു മൈക്കുമായിട്ട് ഇറങ്ങി ഈ വാർഡ് മുഴുവൻ കയറി അനൗൺസ് ചെയ്യ്. നീ വെറുതെ അവളോട് ചൂടാവണ്ട. എന്നോട് ഈ വിവരം പറഞ്ഞത് കുമാരനാ. അത് ഞാൻ. നോണയൊന്നല്ലോ, സത്യം തന്നെയല്ലേ? ഞാൻ വിചാരിച്ചു ഇനി ഈ കേസ് കേട്ടോ ഒക്കെ ആയിട്ട് കുറച്ചു ദിവസം ഈ ശല്യം ഒഴിഞ്ഞു കിട്ടും. ശല്യം ഇപ്പൊ തന്നെ ഒഴിവാക്കി തരാം. ഞാൻ പോവാ. മനുഷ്യനോട് അവള് വെറുതെ. കുമാര, വിളിക്കാമനെ. നിന്റെ കളി കുറെ കൂടുന്നുണ്ട്. കുട്ടികളിയല്ല ജീവിതം. ഞാനും പോവാ. നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മൂമ്മ ഒരു കാര്യം പറഞ്ഞ മക്കള് കേക്കോ? ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, മംഗല്യം കാവ്. നല്ല ശക്തിയുള്ള ദേവിയാ. വിവാഹത്തിന് മുൻപ് മക്കൾ അവിടെ ചെന്നൊന്ന് തൊഴണം. മംഗല്യ സൂക്തം വഴിപാട് കഴിക്കുകയും ചെയ്യണം. ദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും. ഞങ്ങൾക്കിപ്പോ ഒരു ദോഷവുമില്ല. അമ്മൂമ്മയുടെ ഒരു അന്ധവിശ്വാസങ്ങൾ ഞാൻ ഇറങ്ങുക. നിങ്ങളുടെ ആ പഴയ ഹിറ്റ് ഗാനം കേൾക്കണമെന്ന് ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട്. പ്ലീസ് നീന, ഒന്നും സമ്മതിക്ക്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാനും ശിവനും കൂടി ഒരു സ്റ്റേജിൽ പാടാൻ നിഷ് സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പാ. ഓ, അപ്പൊ അവളാണല്ലേ പ്രശ്നം. രജത് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നീനേ ശിവനും ഒരേ സ്റ്റേജിൽ, അത് ശരിയാവില്ല. നമ്പർ ഒന്ന് മാറ്റിയാലോ? ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ. ഇത്രയും സ്നേഹമുള്ള ഒരാളെ കിട്ടുക എന്ന് വെച്ചാൽ ശിവ സുഹൃതം ചെയ്യണം. അതുപോലെ ശിവം പറയുക, നിഷി സമ്മതിക്കാതെ ഒരു വരി പോലും മൂടില്ല എന്ന്. സ്നേഹത്തിന്റെ വില എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതെന്താ ഒരു റിയാക്ഷൻ ഇല്ലാത്ത കെമിക്കൽ പോലെ ഇരിക്കുന്നത്?
ഭാഗ്യമില്ലാത്തത് ഇവിടുത്തെ കുട്ടികൾക്കാ. അവരുടെ രണ്ടുപേരുടെയും ഗാനം കേൾക്കാൻ ഇവർക്ക് വിധിയുണ്ടാവില്ല. ഇത്രയൊക്കെ ആയിട്ടും നിഷിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എത്രയൊക്കെ ആയിട്ടും രജിതെ, ഒന്ന് വിട്ടുവിടി. എന്റെ കയ്യിൽ ആസിഡോ? ഈ കോളേജിന്റെ ഫൈനാൻസ് സെക്രട്ടറി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ക്യാമ്പസിലെ പല ഗായകരുടെയും അവരുടെ സിംഗിടികളുടെയും പിറകെ ഞാൻ നടന്നു. പക്ഷേ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ലാത്തതിനാൽ യുവതി യുവാക്കളുടെ രോമാഞ്ചമായ പ്രേംരാജും അനുരാധയും ചേർന്ന് ഒരുക്കുന്ന ഒരു അടിപൊളി ഗാനമേള ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.
ദാസിന്റെ തമ്പുരുമീട്ടി അനുരാഗഗാനം ജന്മം സഫലമായി. ഇപ്പോഴാണ് കുട്ടി ഞാൻ ഒരു യഥാർത്ഥ ചട്ടുകാരനായി. എടി ഞാൻ രവിയാണ്. എത്ര ഫിറ്റായാലും എനിക്ക് നല്ല കൺട്രോളാണ്. ഞാനും അങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്. നീ വരുന്നോ? അബദ്ധമൊന്നും കാണിക്കരുത്, സൂക്ഷിച്ചു നിന്നോണം. ഇതെന്റെ വീടാ. ഐ ആം ഫിറ്റ്. പോരെ. ഈശ്വര, ഇത് നിന്റെ പപ്പയല്ല എന്റെ അച്ഛനാ. എന്താണോ നിനക്കൊരു പരിഗണി? എന്ത് പറ്റി നിനക്ക്? അല്ല, ഇവളൊരു വല്ലാത്ത സ്പ്രേ അടിച്ചിട്ടുണ്ടേ. കാറിലിരുന്നപ്പ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. നീ അവിടെ പുറത്തിരുന്ന് ഛർദ്ദിച്ചിട്ട് പതുക്കെ വന്നാ മതി. മോളിലേക്ക് കയറി വാ. അച്ഛനും അമ്മയ്ക്ക് സൗന്ദര്യല്ലേ മോളെ. വീട്ടിലേക്കൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാ ശിവന്റെ അച്ഛന് കാലൊന്ന് ഉളക്കിയത്. നല്ല നീരുണ്ട്. എന്നിട്ട് എന്താ എന്നോട് പറയുന്നേ? ഒന്നുമില്ലടാ, നമ്മുടെ ആ പടിഞ്ഞാറ തൊടിയിലേക്ക് ഇറങ്ങിയപ്പോ കാലൊന്നു ഉളക്കി. ഞാനതിന് കുഴപ്പം വാങ്ങി പറട്ടെ. എന്തായാലും രണ്ടുപേരും ഹോസ്പിറ്റൽ വരെയൊന്ന് വരണം. കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തണം. മകൻ ഡോക്ടറായിട്ട് ചികിത്സിക്കാന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ രണ്ടുപേരും കൊള്ളാം. നീ ഇപ്പൊ ഡ്രസ് മാറ്. അയ്യോ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോണം. സ്റ്റഡി ലീവ് അല്ലേ അമ്മേ. നിക്കടാ, ഞങ്ങളൊന്ന് കാണട്ടെ. എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. മോൾ ഇതുവരെ എപ്പോഴെങ്കിലും വേലയിൽ ഊണ് കഴിച്ചിട്ടുണ്ടോ? കൊള്ളാം. അച്ഛൻ എന്താ കരുതിയിരിക്കുന്നത്? ഇപ്പൊ സദ്യയും വാഴയിലയും ചക്കപ്പുഴുക്കും ഒക്കെ ഏത് സ്റ്റാർ ഹോട്ടലിലും കിട്ടും. ചക്കപ്പുഴുക്കും അതെ, സ്ഥിരമൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ ഭക്ഷണം. നിങ്ങൾ തമ്മിലുള്ള അടിയും പിടിയും ഒന്നും ഒരിക്കലും തീരില്ല കുട്ടികളെ. അല്ല, അച്ഛനും ഇരിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. അത് ശരിയാവില്ല, എല്ലാവർക്കും ഒരുമിച്ചിരിക്കും. മോക്ക് മീനും ഇറച്ചി ഒക്കെ പതിവായിരിക്കും അല്ലേ? ഇപ്പൊ അതങ്ങോട്ട് സഹിക്കുക. ഒരു നേരം വെജിറ്റേറിയനൊക്കെ ആവാം അല്ലേ? പിന്നെ ശിവൻ പറഞ്ഞത് ശരിയാ, ആ സ്പ്രേക്ക് ഒരു പൊട്ട മണമുണ്ട്. ശ്രീമതി കെ പി സരസ്വതി അമ്മ, റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8600 രൂപ കേശവ ഫൈനാൻസിയേഴ്സിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈയിടായി പലിശയടക്കം 12600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും കെ പി സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടി എന്ന് വിളിക്കാൻ പോലും കൊച്ചു കൊച്ചു വിളക്ക് മടിയില്ല. പിന്നല്ലേ സരസു. ആ സരസു, ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതാ. പറയൂ പരാതി. നീ സരസു, മുതലാളി കടന്നുന്ന കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞേ. ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം എനിക്ക് ആൺതുണ ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. അങ്ങനെ ഉണ്ടായോ സരസ്വതി? സരസു, നീ പേടിക്കണ്ട. പുള്ളി ചോദിക്കുമ്പോ അതെ സാർ, പറ്റില്ല സാർ എന്നൊക്കെ തട്ടിച്ചാ മതി. എടാ ഇയാളോട്ട് നിങ്ങക്ക് എന്താ ഇടപാട്? എടാ, ഡെയിലി കോട്ടയ്ക്കുള്ള കാശ് ഒപ്പിക്കണ്ടേ? ഈ കേശവ് പിള്ളയുണ്ടല്ലോ, ഒരു ഫൈനാൻഷ്യറാ. കടം കൊടുത്ത പണം തിരിച്ചു മേടിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കുന്നു. പക്ഷെ പ്രതിഫലം തരുന്ന കാര്യത്തിൽ അങ്ങേർക്ക് ഇച്ചിരി പിശുക്ക. അതിനു വേണ്ടി ചെറിയൊരു നാടകം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ശിവ, അതൊക്കെ ചളവാക്കരുത്. എന്റെ കൂടെ പോരും.
സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ? ഓ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി കെ പി സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെറ്റി ഓട്ടോയിൽ കയറ്റി. ഓട്ടോക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ്? 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചുകേശവുള്ള സാറ്. അതാരാണ് നിൽക്കുന്ന മുതലാളി? എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ്? ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ, എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശ ഇല്ലെങ്കിലും മുതല് കൊള്ളാം. ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ, ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പണ ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. അയ്യോ, ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈനീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുപാള എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിംഗ്സും ഞാൻ നിങ്ങൾക്ക് തരാം. താങ്ക് യു സർ, താങ്ക് യു സർ. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുവാള എടുപ്പിക്കുന്നതിന്റെ മുമ്പിൽ ആകെ നാറി. ഇപ്പൊ എന്തായി? ശിവൻ ഹീറോ ആയി, നീ ഹീറോയും. പ്രാണസഖി നീ കണ്ടോ? അയ്യോ, പ്രാണസഖി വിഷമത്തിലാണല്ലോ. അവന്റെ കച്ചേരി കഴിഞ്ഞ് കാണാനിരിക്കാ ഞാൻ. പക്ഷെ ഭാഗ്യം നിനക്ക, ഇവിടെ വേദനിച്ച അവിടെയും വേദനിക്കുമല്ലോ. അതിന് ഇത്തിരി പഞ്ചും കൂടും. ഇല്ലടാ, എന്താ നിങ്ങളെ? പുതിയ ആങ്ങളമാരെ മനസ്സിലായില്ലല്ലോ. ഇത് ഞങ്ങൾ തീർത്തോളാം. ആങ്ങളമാര് വിടാൻ നോക്ക്, ഈ സ്ഥലം അല്പം പെശക. ഇതാ ശിവനുമായി എന്ന് പ്രശ്നം ഉണ്ടാക്കിയ സുബോധ്. ഒരു പെങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഇടപെടാത്ത ആങ്ങളമാർക്കേ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു പേരാ. അതുകൊണ്ടേ അരിയന്മാര് ഇപ്പൊ സ്ഥലം വിട്ടോ. പറഞ്ഞത് കേട്ടില്ലേ? മക്കള് സ്റ്റാൻഡ് ഇവിടെ. അപ്പം മക്കള് കൊണ്ടേ പോവൂ, എന്നാ അത് ഇപ്പൊ തന്നെ അങ്ങ് നടക്കട്ടെ. അല്ലടാ, കൊള്ളാലോ ബ്രദർ. അപ്പൊ കൊടുക്കല്ലേ ബ്രദർ? ഇവരിപ്പങ്ങ് പോവും, നമുക്കൊന്ന് കാണേണ്ടി വരും. ചുമ്മാ കളിക്കണം, പോടാ പോടാ. അപ്പോ പറഞ്ഞ പോലെ നാളെ നമ്മുടെ 6-ാം വാർഷികം, രാത്രി 12 മണി. ഓക്കെ ഓക്കെ. ഞാനന്ന് അവർക്ക് വാക്ക് കൊടുത്തതാ, 12 മണിക്കാ പാർട്ടി, നീ എന്തായാലും പോണോ. എടാ, എനിക്ക് എന്തോ ഒരു മൂഡില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ പാർട്ടിക്ക് പോവാൻ. അവരുടെ അടുത്ത് ചെന്നാ നിന്റെ ഈ മൂഡോട്ടൊക്കെ മാറി ഹാപ്പി ആവും. ശിവ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പോണ്ട. എന്തിനാടി നീ അവനെ നിർബന്ധിക്കുന്നത്? ശിവൻ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഏതായാലും ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം മാഡം. ശരി ആന്റി. രേഖകളെല്ലാം ഉണ്ട് സാർ. രേഖകളൊന്നും വേണ്ട, ഹെൽമെറ്റ് ഇടുവോ? ഞാനൊരു MBBS സ്റ്റുഡന്റ് ആണ്. ഓ, MBBS സ്റ്റുഡന്റ് എന്താ തല കല്ലിലടിച്ച പൊളിയില്ലേ? നീ പൊളിഞ്ഞ തന്നെ ഇറങ്ങി നമുക്ക് ഓപ്പറേഷൻ ചെയ്യുവോ? വേല കയ്യിലിരിക്കട്ടടാ, CSR അടുത്ത് ജയില്. എന്താണോ പ്രശ്നം? ഹെൽമെറ്റ് വെച്ചാൽ മുടി കൊഴിഞ്ഞു പോകുന്ന കണ്ടുപിടിച്ച കൊച്ചു ഡോക്ടറാ സാറേ. ഇങ്ങോട്ട് ഐഡി കാർഡ് എടുക്ക്. ഇത്ര വിവരമുള്ള നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ ശിവരാജ്? മറന്നു പോയതാ സാർ. അങ്ങനെ അങ്ങ് മറന്നാലോ?
മറവി ഒരു രോഗമാണല്ലോ. അല്ല സർ, അത് നിന്റെ മറവി രോഗം, ഞാൻ മാറ്റിത്തരാം. കൊച്ചു ഡോക്ടർക്ക് ധൃതി അല്പം കൂടുതലാണല്ലോ. ഇങ്ങോട്ട് മാറിയേക്ക. ഇനി കാത്തിരിക്കാൻ വയ്യ, എനിക്ക് ഒരെണ്ണം അടിക്കണം. എന്തായാലും ഇത്ര നേരം കാത്തില്ലേ, ഇനി അവൻ വരുമോ നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ശിവൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇനി അവൻ ഫൈമൻ കമ്പനി ഉണ്ടാവില്ല. അവന്റെ പെണ്ണിനെ വേണം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അവളാണ് ആൺകുട്ടി. മണി 12 ആകുന്നു. മക്കളെ, എനിക്കിട്ടൊരു ഗ്യാപ്പ്. ഓക്കേ, റെഡി, 1 2. എനിക്കൊരൊന്നര തികച്ചു വേണം. എടാ ശിവ, നീ ഒരു സസ്പെൻസ് ഉണ്ടാക്കാനല്ലേ ലാസ്റ്റ് മൊമെന്റിൽ കയറി വന്നത്? അതൊന്നും അല്ലടാ, വരുന്ന വഴിക്ക് പോലീസ് വിട്ടെ. പോലീസോ? ആ, ഹെൽമെറ്റ് ഇല്ലാതെ. അതൊക്കെ പോട്ടെ, നീ അങ്ങോട്ട് ഒഴിക്കടാ. ഇതാ ഞങ്ങൾക്കൊക്കെ ബ്രാൻഡി, നിനക്ക് മാത്രം റഷ്യൻ ഓട്ടിയൊന്നും എനിക്ക് വേണ്ട. എടാ, ഇവിടത്തെ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത ശുദ്ധമായ ഒറിജിനൽ കുന്നംകുളം ഓട്ടിയാണ്. വേറെ കുടിച്ചാ കുന്നംകുളത്ത് അപ്പന വേണേലും രണ്ടെണ്ണം കിട്ടും. കഴിക്കാം, കഴിക്കാം. എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒരു വിധം പിടിച്ചു നിന്നാ ഇതുവരെ. കോടൽ അമ്മയ്ക്ക് വിളിക്കാൻ തുടങ്ങി. ഓ ഷിറ്റ്, അത് മറന്നു. മൈ ഗോഡ്, ടൗണിൽ ലോഡ്ജിൽ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. രാത്രി ഈ സമയത്ത് മീറ്റിംഗാ? വട്ട് പറയുന്നത് ഇവിടെ ഞാൻ വരടാ. നോ ശിവ, ഐ എം സീരിയസ്. ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞല്ലോ. അയ്യോ വേണ്ട, നീ ആ പണി നടന്നോ. ഇനിയിപ്പോ ഇതും കൂടെ എടുത്തേക്കാം. എടാ, എന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ആ കീ എന്താണ്? ഒരു 10 മിനിറ്റ് കൊണ്ട് വരാം. ചക്കരെ പെട്ടെന്ന് പറഞ്ഞേ. ദാ ഓക്കെ. ഇനി ശിവൻ എന്തിനാ ഹോസ്റ്റലിലേക്ക് പോണേ? ഇവിടെ കിടന്നോ? നീ ഒക്കെ ഫിറ്റ് ആകണ്ട, എവിടെയും കിടക്കാം. എനിക്ക് ഇന്ന് ഹോസ്റ്റലിൽ പോയേ പറ്റൂ. കുറച്ചും കൂടി ക്ഷമിക്കേ, അവനിപ്പോ ഇങ്ങെത്തും. ഇതവന്റെ സ്ഥിരം പരിപാടിയാ. 3 മണിക്ക് ബസ് സ്റ്റാൻഡിൽ, 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ, പാതിരാത്രി ലോഡ്ജിൽ. എന്റെ അമ്പോ, എന്തൊരു ജന്മം. ശിവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ, മമ്മിക്ക് എങ്ങനെ മനസ്സിലായി? ഹേ, ഇതൊന്നും മമ്മിക്ക് മനസ്സിലാവില്ലല്ലോ, മമ്മി നിന്റെ അനിയത്തിയല്ലേ. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശിവൻ ഔട്ട് ഓഫ് റേഞ്ചാ? അവൻ അവിടെ എത്തിയിട്ടുണ്ടാവുമല്ലേ? എനിക്കറിയില്ല, നീ തന്നെയല്ലേ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. സോറിടാ, അല്പം ലേറ്റായി. വഴിക്ക് വെച്ച് ഇവനെ കണ്ടു. ഹായ് ശിവൻ. ഹായ്. ശരിന്നാ. അപ്പൊ ശരിടാ. ഓക്കെ, ബൈ ബൈ. എന്താ ഇത്ര വൈകിയത്? ഒരാളിവിടെ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി.
അതിന് വീട്ടിലുള്ളവരെ പറ്റി വല്ല ഓർമ്മയും വേണം. എന്നെ നീശി മോളെ നീ ഇവിടെ പറഞ്ഞു കേട്ടോ. ഇന്നലെ രാത്രി ഒരു മർഡർ കേസ് ഉണ്ടായിരുന്നു. അത് നടത്തിയോണ്ട് പോയി പറയാൻ പറ്റുമോ? എന്റെ പൊന്നാശാനെ, ഞാനും എന്റെ ഭാര്യയും കൂടെ നമ്മുടെ പുന്നാര അമ്മായിയമ്മയെ കാണാൻ അതിരാവിലെ പോകാനിരിക്കുക. അത് വല്ലപ്പോഴും നടക്കുന്ന കാര്യമാ. അത് കഴിഞ്ഞിട്ട് കൊലപാതകം എന്തോ വേണേ ആയിക്കോ. പ്ലീസ് എന്ന് പോയി പറയാൻ പറ്റും. അല്ല, എന്നിട്ട് പ്രതിയെ കിട്ടിയോ? ഓ, ചത്തവനൊരു പക്കാക്രമല്ല. ആ രായശരമുള്ളയുടെ അനിയൻ. അതുകൊണ്ടത് എല്ലാ അമ്മമാരോട് തമ്പടിച്ചിട്ടുണ്ട്. ആരും ഒന്നാന്ന് ആർക്കറിയാം. അതുകൊട്ടെ, ജോണട്ടെ പപ്പയും അമ്മയും പുറത്തു പോയിരിക്കാം. ആ, എന്നാ ഞങ്ങൾ കണ്ടു മോളെ. ഇന്ന് രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. മറി വരട്ടടി, ഇനി അടുത്ത കൊലപാതകം വരുമ്പോ ഇങ്ങോട്ട് വരാം. അത് കറക്റ്റ്. വരട്ടെ മോളെ, ഒഴിക്കട. ഒരു ലാർജൂടെ ആയാലോ. കാര്യം കഴിഞ്ഞില്ലേ മക്കളെ? മിസ്റ്റർ ജിജോ, നമുക്കൊരു സ്ഥലം വരെ പോണായിരുന്നു. വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങിയേക്കാം. വാ. വിരോധം ഉണ്ടെങ്കിലോ? ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസറായി പോയില്ല ഇനിയാ. എന്ത് ചെയ്യാം, കൊണ്ടുപോയിരിക്കാൻ പറ്റുമോ? ഞാനാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ ഈ ജില്ല ഭരിക്കുന്ന അത്യുന്നതങ്ങളിൽ ഒരുപാട് പിടിപാടുള്ള എസ് പി സൈമൺ സെബാസ്റ്റ്യന്റെ നേരനിയൻ. അമേ കറക്റ്റ്? അനിയ, നമുക്കങ്ങ് പോവാം. വെറുതെ എസ് പി സാറിന് മാനക്കേട് ഉണ്ടാക്കണ്ട. ചേട്ടായി, ഞാനങ്ങ് വന്നില്ലെങ്കിലോ? ഇരിക്കടോ. ജിജോ എന്റെ അനിയനാണെന്ന് ദേവപ്രകാശ് അറിയാമല്ലോ. അറിയാം സർ. ഇരിക്കേ. എന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഇവനാണ്. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് നടത്തുന്നതിന്റെ വിഷമതകൾ തന്നോട് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. ശരിയാണ് സർ, റിസ്ക് കൂടും. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഈ അഭ്യാസം കാണിച്ചത് അല്ലേ? ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവന്റെ പേര് കുറെ കേസുകളുണ്ടായിരുന്നു. എല്ലാത്തിനും ജാമ്യം എടുത്തിട്ടുണ്ട്. നോ സർ, സാറിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത്തിന്റെ തിരോധാനം ജാമ്യം എടുത്തിട്ടില്ല സർ. അതൊരു സംശയത്തിന്റെ പേരുള്ള കേസല്ലേടോ? സംശയത്തിന്റെ പുറത്താണേലും കേസ് കേസല്ലാതാവില്ലല്ലോ സർ. അതിന് നാളെ അവന് മുൻകൂർ ജാമ്യം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവനെ കൊണ്ടുപോകും. അത് ശരിയാവില്ല സർ. ഒരു ഇച്ചിരി കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് അങ്ങനെ അങ്ങ്. സാർ, എക്സ്ക്യൂസ് മീ സർ. അവര് വന്നിട്ടുണ്ട് സാർ. വരാൻ പറ സാർ. സാറിന്റെ ഇങ്ങനെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്ര സോഫ്റ്റ് ആയാലെന്ന് മാത്രം. ആ, സാറ് സോഫ്റ്റ് ആകും. അല്ലേ പറ്റൂ. എന്നെ തനിക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ ഞാനിവിനെ കൊണ്ടുപോവാ. തന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തു. ഓ, ആയിക്കോ, സാർ കൊണ്ടുപോയിക്കോ. പക്ഷെ ഇവരോട് നമ്മൾ എന്ത് സമ്മാനം പറയും? കണ്ടില്ലേ, സ്വന്തം അനിയന്റെ കാര്യത്തിൽ പോലും ഒരു വിട്ടുവീഴ്ചയില്ല നിയമ നടപടി എടുത്ത എസ് പി സൈമൺ സാർ. പോലീസ് ഫോഴ്സിന് തന്നെ ഒരു അഭിമാനമാണ് സാർ. സാറിന്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ് സാർ. റിയലി ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. അതെ, ഈ നൗഫലും വിവേകും ഒക്കെ എവിടെ പോയെന്നറിയോ? അവരെ മൊബൈൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഒരു പിടിയില്ല. രണ്ടു ദിവസമായി മുറി പൂട്ടി കിടക്കുക. കുറെ പേര് അന്വേഷിച്ചു വന്നിരുന്നു. ഞാൻ ശിവൻ, അവരുടെ ഫ്രണ്ടാ. എന്റെ എക്സാം കഴിഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോയെന്ന് അവരോടൊന്ന് പറയണം. ഓ, പറയാം. ശരിയെന്നാ. എന്താ ഭാസ്കർ ഏട്ടാ, പേടിച്ചാ? എന്താ ശിവ, എത്ര കാലമായി കണ്ടിട്ട്. നീ ഡോക്ടർ ആയോ? നാളെ റിസൾട്ട് വരും. ഹലോ അമ്മേ. Yeah.
എന്തിനാ സുധാകരേട്ടാ നമ്മുടെ മോനെ? ഒന്നില്ല. സാർ പ്ലീസ് സാർ, ഇവൻ എനിക്ക് പേഴ്സണൽ അറിയാവുന്ന കുട്ടിയാ. പാവം പയ്യന, ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ പൊന്നു ദേവ, പേഴ്സണൽ ആയിട്ട് അറിഞ്ഞല്ലേ പറ്റൂ. സ്വന്തം മരുമകളെ കെട്ടാൻ പോകുന്ന ആളല്ലേ? അതുകൊണ്ടൊന്നും അല്ല സാർ. അപ്പോ തന്റെ മരുമകളെ പറ്റി യാതൊരു ബന്ധവുമില്ല? അവരുടെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചിരുന്ന. അപ്പൊ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. കല്യാണത്തിന് മുമ്പ് ഇവന്റെ തനി നിറം പുറത്താക്കിയത് എന്നോട് നന്ദി പറയല്ലേ വേണ്ടത് ദേവ? നോ സർ, ഐ ആം ഡാം ഷുവർ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് എന്റെ അനിയനെ വിടാൻ പറഞ്ഞപ്പോ എന്നെ ഒരുപാട് മുണ്ട കളിപ്പിച്ചു. ഒരു സംശയത്തിന്റെ പേരിൽ കാണിക്കുന്ന അക്രമമാണ്. സംശയമോ? വിളിക്കണോ ഐ വിറ്റ്നസിനെ? മരുമകന്റെ ഗുണവിചാരം അമ്മാവും കൂടി ഒന്ന് കേക്കട്ടെ. എന്താണോ താൻ കണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക. ഇതാരുടെ ബൈക്ക്? ഏത്? അറിയില്ല സർ. ആരത് വഴിയിൽ വെച്ചിട്ട് പോയത്? അത് ഹരിശ്ചന്ദ്രനെ കള്ളസാക്ഷി പറയാൻ ആളെ കിട്ടു സാർ. കഴിഞ്ഞില്ല, മുഴുവൻ കേക്ക് പറഞ്ഞു കൊടുക്കണോ പാട്ടുകൂടി. കൊലപാതകം നടന്ന അന്ന് രാത്രി ഞാനാ സാർ കോവൂർ ജംഗ്ഷനിൽ വണ്ടികൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അന്ന് ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഇവനെ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. രാത്രി 11:30 മർഡർ നടന്നത് 1:00. 1:30 അവരവിടെ തിരിച്ചു പോകുന്നത് ഈ സാക്ഷികൾ കണ്ടിട്ടുണ്ട്. അന്ന് എന്റെ അനിയനെ കുറ്റവാളിയാക്കാൻ നീ പറഞ്ഞതെല്ലാം വെറും സംശയത്തിന്റെ പേരായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ നീ അന്ന് കോടതി പിടിയിൽ വെള്ളം കുടിച്ചത്. പക്ഷേ എന്റെ അനിയനെ ഞാൻ പുല്ലുപോലെ ഇറക്കിക്കൊണ്ടു പോകുന്നു. അറിയാമല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ സൈമൺ സെബാസ്റ്റ്യൻ ഐ പി എസ്. There are no loopholes and no hope for escape. Mind it. നിർത്തും വീട്ടിൽ പോയിക്കോളൂ. ഞാൻ അങ്ങോട്ട്. ഞാൻ എങ്ങടും ഇല്ല. നമ്മുടെ മോനെ അവര് ശിവൻ ഇതൊന്നും ചെയ്യില്ല. അവനാരോ ചതിച്ചതാ. എനിക്ക് അവനെ ഒന്ന് കാണണം പപ്പ. ദേവൻ എങ്കിലും ഒന്ന് വിളിച്ചു നോക്കോ. ദേവപ്രകാശനോട് ഞാൻ സംസാരിച്ചു. തെളിവുകളെല്ലാം ശിവനെതിരാണ്. മമ്മിക്കറിയല്ലോ ശിവനെ. ഞാനും നീയും അറിഞ്ഞിട്ട് എന്താ? കേസിന് എവിഡൻസ് അല്ലേ പ്രധാനം. മോള് പപ്പ പറയണ കേക്ക്. സ്റ്റേഷനിൽ പോയി അവനെ കാണണ്ട. രണ്ടു ദിവസം കഴിയുമ്പോ ജാമ്യത്തിൽ ഇറങ്ങുമല്ലോ, അപ്പൊ കാണാം. അല്ല പപ്പ, എനിക്ക് കാണണം. വേണ്ട. മണിയമ്മേ മണിയമ്മേ, നിങ്ങളിങ്ങനെ മണിയടിച്ച് ജീവിക്കുന്നോണ്ടാണോ മണിയമ്മെന്ന പേരിട്ടത്? നിന്റെ തന്തയും തള്ളി എവിടെ നോക്കിയിട്ടാടാ നിനക്ക് ചുന്ദരൻ എന്ന് പേരിട്ടു. മനുഷ്യനോട് വട്ടുപിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ആ കുട്ടി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കരച്ചിലോടെ കരച്ചിലെന്നെ. ശിവൻകുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുവടാ? അത് നമുക്കല്ലേ അറിയുള്ളൂ. എല്ലാ തെളിവുകളും അവനെതിരാണെന്ന് ദേവസ്വം പറഞ്ഞു. സുന്ദരേട്ടാ, എന്താ മോളെ? ശിവൻ എവിടെയുള്ളതെന്നറിയോ? എനിക്ക് ശിവനെ ഒന്ന് കാണണം. ഈ
ഈ അവസ്ഥയിൽ മോൾ സ്റ്റേഷനിലേക്ക് പോവാതിരിക്കാൻ നല്ലത്. എല്ലാരും എന്താ ഇങ്ങനെ? എനിക്ക് എന്തായാലും ശിവനെ ഒന്ന് കാണണം. ഒന്ന് പപ്പയോട് പറയോ സുന്ദരേട്ട. റാങ്ക് ജേതാവ്, കൊലക്കേസ് പ്രതി, സുൽത്താൻ ശിവൻ അറസ്റ്റിൽ. MBBSന് ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥി കൊലപാതക കേസിലെ പ്രതിയാണെന്ന് പോലീസ് വെളിപ്പെടുത്തി. പ്രമുഖ അബ്കാരി വ്യവസായി ശിവശങ്കരൻ പിള്ളയുടെ സഹോദരൻ രാജശേഖരൻ പിള്ളയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശിവരാജൻ. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇല്ല, അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. പോലീസും കോടതിയും എത്രത്തോളം പോകുമെന്ന് ശിവശങ്കരൻ പിള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. എന്റെ അനിയൻ രാജശേഖരനെ കൊന്നത് അവനാണെങ്കിൽ അവന്റെ ശിക്ഷ നടപ്പാക്കേണ്ടത് കോടതിയല്ല, ഞാനാ. ഞാൻ വിധിക്കും. ഞാൻ കണ്ടോ സുൽത്താൻ ശിവരാജ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അക്കടി പറ്റിയിട്ട്. കൊലപാതകൾക്കും ഗുണ്ടകൾക്കും ഒക്കെ ആണോ യൂണിവേഴ്സിറ്റി റാങ്ക് കൊടുക്കുന്നത്? അവനെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ അപകടം നടത്തതാ. എന്റെ 8.5 ലക്ഷം രൂപയായിട്ട് അവര് മുങ്ങിയത്. അവരുടെ ഒരു നേതാവ് സുൽത്താൻ ശിവരാജൻ. നല്ല ബുദ്ധി. എന്നെ ജയിലിൽ കയറ്റാനാണോ ഞാൻ നിനക്ക് ശമ്പളം പിടിയിരുത്തിയിരിക്കുന്നത്? എന്റെ സാധനം കൊഴൽപ്പണം. അയ്യോ, പോലീസിനോട് പറഞ്ഞാൽ ഞാൻ ഗോതമ്പുട്ടയും പിടിങ്ങി ഇരുമ്പഴികളുടെ കണക്കെടുക്കേണ്ടി വരും. എന്റെ ഇന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ. എടാ സുൽത്താനെ, എന്റെ മർമ്മാണി ഞാൻ ഇടിച്ച് ഞെരിച്ച് പിഴിച്ച് മോച്ചും. ആ നിൽക്കുന്നതാണ് സുൽത്താൻ ചോന്റെ അച്ഛനമ്മ. അപ്പൊ താനാണ് ടിപ്പു സുൽത്താന്റെ തന്ത ഹൈദരാലി. എന്താടാ ഹൈദരാലിയുടെ ഭാര്യയുടെ പേര്? അറിയില്ല സാർ. ആഹാ, പെണ്ണുപിള്ളിയുടെ കഴുത്തിലെ മാലയൊക്കെ കൊള്ളാമല്ലോ. പുതിയ ഫാഷന വള ഇന്ന് തിരക്കേടില്ല. കേട്ടോ പറഞ്ഞോരെ, എന്റെ പെണ്ണുമ്പിള്ള ഇത്രയും നല്ല മോഡലല്ല. എന്റെ 8.5 ലക്ഷത്തിന് പൊട്ടടിച്ച് നല്ലോണം തടിച്ച് ചേർത്തല്ലോ അതെന്തേന്തല്ലേ. കാൽപ്പണം കടലിൽ പോയ കണ്ണു മുടച്ച് മുങ്ങിയെടുക്കുന്നതിനെ കൊച്ചു കേശമുള്ള അവനെ മാത്രമല്ല നിങ്ങളെ ഞാൻ വിടില്ല. മനസ്സിലായോ ഹൈദരാലി? അവനെ ഇടിച്ച് ചമ്മന്തി പരിവോക്കി എന്റെ കയ്യിലോട്ട് തരണേ പോലീസ് ദൈവങ്ങളെ. അല്പം ലേറ്റ് ആയി പോയി എങ്കിലും അവനെ കണ്ടല്ലോ അല്ലേ? ഒരു നോക്ക് കണ്ടു, അത് പോരല്ലോ. ശരിക്കൊന്ന് കാണണം. ആ, ഹലോ നിഷി. എന്താ അങ്കിളെ? ആ, ഫൈമൻ കമ്പനിയിലെ ആരെങ്കിലും മോളെ വിളിച്ചിരുന്നോ? അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം മോക്ക് അറിയാവോ? രണ്ടോ മൂന്നോ തവണ അവരെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും എനിക്ക് അറിയില്ല അങ്കിൾ. ശിവന്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചിരുന്നവരാ അവര്. ഓ, ആ വഴി കൂടെ നോക്കാം. ആ, അതിൽ വിവേകന്റെ മൊബൈൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചു ദിവസമായിട്ട് സ്വിച്ച് ഓഫാ. ശിവനെ പ്രശ്നത്തിൽപ്പെട്ടത് ഞാൻ കാരണമാണെന്നൊരു തോന്നൽ. അന്ന് രാത്രി ആ നശിച്ച കമ്പനിയിലേക്ക് ഞാനാ അവനെ പറഞ്ഞു വിട്ടത്. മോൾ അങ്ങനെ ചിന്തിച്ച് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഏ, ശിവനെ കണ്ടോ? എന്റെ മോനെ പോലീസുകാര് സഹിക്കാൻ പറ്റണില്ലല്ലോ മോളെ. എന്താണോ ഇത്? ഇല്ല, അവനൊന്നും വരില്ല. നമ്മൾ സങ്കടപ്പെടണ്ട, ഒന്നും പേടിക്കല്ലെന്ന് പറഞ്ഞു നോക്കിയില്ലേ? ഒന്ന് ചോദിച്ചോട്ടെ മോളെ, നിഴല് പോലെ നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ശിവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പാ. നമ്മുടെ ഉറപ്പുകളെല്ലാം തകർന്നു പോവാണല്ലോ മോളെ. ഏത് ദൈവങ്ങൾക്കാ എന്റെ മക്കളോട് ഇത്രയും അസൂയ തോന്നിയത്? Oh, my God.
ഒന്നുമില്ലടോ, അവൻ വരും. താനെന്തിനാടോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? കണ്ണൂര് വിയ്യൂര്, പിന്നെ വിയ്യൂര് കണ്ണൂര്, ഇങ്ങനെ മാറി മാറി ജയിലിൽ കിടന്നവനാ ഞാൻ. നിന്നെ പോലെ തറവാട്ടി പറഞ്ഞൊരു തെണ്ടിയെ ഞാൻ ഇതുവരെ ജയിലിൽ കണ്ടിട്ടില്ല. ആ ശിവശങ്കരൻ മുതലാളിയുടെ അനിയൻ രാജശേഖരൻ ജെറ്റ നിനക്കിട്ട് കൊറേ താങ്ങിയതല്ലേ? ആ കഴിവേറി മോനെയാ ഇവൻ തട്ടിയത്. മറ്റേ വീടി ഒരെണ്ണം കൊടുക്കളിയാ, അവനൊരു മനസമാധാനം കിട്ടട്ടെ. വേടിക്കട്ട ഏറ്റവും അളിയാ. ശിവരാജ് നിനക്കൊരു വിസിറ്ററുണ്ട്. പേര് ശിവരാജൻ അല്ലേ? ശിവരാജൻ എന്നാണോ അതോ മോഡേണായിട്ട് ശിവരാജ് എന്നാണോ? രണ്ടായാലും പേരെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പേര് തന്നെ. ജനിച്ചപ്പോ അമ്മ എനിക്കിട്ട പേരെന്താന്നറിയോ? ശിവശങ്കരൻ പിള്ള, ശിവശങ്കരൻ മുതലാളി. എന്റെ സിംഗടിയാ, 16 വർഷമായി കൂടെ നിൽക്കുന്നു. ആള് ബഹുമ എടുക്കണ. പക്ഷേ ഇപ്പോഴും എന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ദിവസം പത്രം വായിച്ചപ്പോഴേ ഞാൻ അറിയുന്നത് നീ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട വിവരം. സത്യം പറയാലോ, ആള് ക്രിമിനൽ ആണെന്ന് കേട്ടപ്പോ ഞാൻ കരുതി ഇവനെ പോലും പൊങ്ങനായിരിക്കുന്നു. പക്ഷെ നീ ആള് സുന്ദരനല്ലേ? മിസ്റ്റർ ശിവരാജ്, വിസിറ്റർക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. എനിക്ക് ഇയാളെ അറിയില്ല. നീ കൊള്ളാവല്ലോടാ, നിന്നെ പരിചയപ്പെടാനല്ല ഞാൻ വന്നത്. എനിക്കൊരു അനിയൻ കുട്ടിയുണ്ട്, രാജശേഖരൻ. അനിയനല്ല, അവനെന്റെ വലം കൈയായിരുന്നു. കഴിഞ്ഞ 29 രാത്രി ഒരു കള്ള കഴുവാടവൻ അവന്റെ നെഞ്ചിലിട്ട് കത്തിയിറക്കി. അവനെ ഒന്ന് നേരിട്ട് കാണാനാ ഞാൻ വന്നത്. സുൽത്താൻ ശിവൻ, ഞാനിത് കണ്ണൂടനാണോ? ഇവരും മധുരം കൊടുക്കാനല്ല ഞാൻ വന്നത്. നീ ജാമ്യത്തിൽ ഇറങ്ങടാ, അതിന്റെ വഴി ഞാനുണ്ടാക്കും. എന്നിട്ട് എന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവ ചേട്ടൻ ഇവിടെ, താനെന്താ ഇവിടെ? ചുമ്മാ. ഞാനും ചുമ്മാ ചുമ്മാ ചുമ്മാ. എനിക്ക് ആ ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കരൻ പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെന്താ, ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നും അതല്ല സാർ. ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാ മതി. കില്ലർ കേശവ്. സംശയ തേങ്ങാ കൊല പോ. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമ്മള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി, സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ് ചേസിംഗ് ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു സ്ഥിരം ഗുണ്ട ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തി വരൂ. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നറിയാം? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ. അല്ല, തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ വേറെ ഓട്ടവും നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല, എനിക്ക് രണ്ട് ഭാര്യ ഒരു കുട്ടിയുള്ളതാ. ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവരെ ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? തയ്യാറായിരുന്നോ?
പ്രാർത്ഥിച്ചു. ശിവ, നീ എടാ ശിവ, നീ ഞാൻ പറയുന്നൊന്ന് കേട്ട്. അന്ന് രാത്രി പാർട്ടി നടന്നപ്പോ നീ അല്ലാണ്ട് എന്റെ ബൈക്ക് എടുത്തു. ശിവ പ്ലീസ്, ശിവ അവനെ വിട്, ഞാൻ പറയാൻ നടന്നത് എന്തൊക്കെയാണ്? നീ ഒരു അക്ഷരം വിടരുത്, ഇവർ ഒറ്റ എന്റെ ജീവിതം നോക്കും. എടാ ഞാനല്ല കള്ളം പറയുന്നോ, എന്റെ ബൈക്ക് ഹോട്ടലിൽ കണ്ടെന്റെ സാക്ഷ്യതുണ്ട്. പോലെ ജീവൻ പടയം വെച്ച് നിന്നെ അവിടുന്ന് പൊക്കിയത് ഇവിടെ വന്ന് തല്ലുണ്ടാക്കാനല്ല. ഭാഗ്യത്തിന് നിന്നെ ഞങ്ങളെ കിട്ടി. ആ പിള്ളമാരുടെ കയ്യിലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവര് നിന്നെ കൊന്ന് കൊക്കയിലറിഞ്ഞേനെ. അതായിരുന്നു നല്ലത്, അത്രയ്ക്ക് നല്ല സമ്മാനമാണല്ലോ നീയൊക്കെ കൂടെ എനിക്ക് തന്നത്. നിന്റെ ബൈക്ക് ഇവനെ കൊണ്ടുപോയതെന്ന് നീ പോലീസിനോട് പറഞ്ഞോ? വേണമെങ്കിൽ പറയായിരുന്നു, നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും എല്ലാം. പക്ഷെ നിങ്ങൾ ഈ തെണ്ടിത്തരം ചെയ്തെങ്കിലും സ്നേഹിച്ച കൂട്ടുകാരെ ചതിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എടാ സത്യം മനസ്സിലാക്കാതെയാ നീ. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചത്. നിങ്ങളൊക്കെ സേഫാണ്, പോലീസിന് സത്യം അറിയണമൊന്നുമില്ല. എല്ലാം എന്റെ തലയ്ക്ക് വീണില്ലേ. നീ പിന്നെ ഇവനെ തെറ്റിദ്ധരിക്കല്ലേ. അന്ന് രാത്രി ഇവന്റെ കൂടെ വന്ന അനിലില്ലേ, അവനാ ഇതെല്ലാം ചെയ്തത്. എന്നെ വിശ്വസിപ്പിക്കാനുള്ള പുതിയ തന്ത്രം, കേശവുള്ളിക്ക് വേണ്ടി ഗുണ്ടാപ്പണി, വണ്ടിപിടുത്തം, കുഴൽപ്പണം കടത്ത്, ഇതൊന്നും ഇത്ര കാലമായിട്ട് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ കേശവുള്ളിയുടെ ഓഫീസിൽ നിങ്ങളെല്ലാം കൂടെയല്ലേ എന്നെ തലവനാക്കിയത്. അയാൾക്ക് വേണ്ടി ചെറിയ ചില വൃത്തികേടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ചില്ലറ ചില തരികടകൾ, അതൊക്കെ ഇവനോട് തുറന്നു പറയണമെന്ന് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. അതൊരു തെറ്റായി പോയി, സമ്മതിക്കുന്നു. വെള്ളം അടിച്ച് ഫിറ്റായി ഇവൻ ആ പെണ്ണുമ്പളടുത്തേക്ക് ഓടിയത് അതിനൊക്കെ കാരണം. ഇവന്റെ ആ വൃത്തികെട്ട സ്വഭാവ നിന്നെ കുടുക്കിയത്. ഇവന്റെ ഫ്രണ്ട് അനില, ആ സുജാതക്കന്റെ ഏജന്റ്, ഇവനെ അവിടെ മയക്കി കടത്തി നിന്റെ ബൈക്കും കൊണ്ടുപോയി അവനായി പണിയൊപ്പിച്ചത്. അതെ, നീ പിടിയിലായ ശേഷ ഈ പന്നനിതൊക്കെ ഞങ്ങളോട് പറയുന്നത്. രണ്ടാഴ്ചയായി ഞങ്ങൾ അനിലിനെ തിരയാൻ തുടങ്ങിയിട്ട് സുജാതക്കനെ വീട് കൂട്ടിയിരിക്കുക. സോറിടാ, കുറച്ചൊക്കെ വൃത്തികേട് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിന്നെ ചതിച്ചു എന്ന് മാത്രം പറയരുത്. അനിലിനെ ഞാൻ കണ്ടുപിടിക്കും. എന്തിന്? പ്രതി ഇനി ആരായാലും എന്താ? ഒരു ജീവിതം മുഴുവൻ മകനെ ഡോക്ടറാക്കാൻ പാടുപെട്ട എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ എന്ത് പറഞ്ഞടാ സമാധാനിപ്പിക്കുക? അന്ന് സ്റ്റേഷന് മുന്നിലൂടെ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോൾ അച്ഛനും അമ്മയും നിഷിയൊക്കെ ഒരായുസ് മുഴുവൻ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളാണ് തകർന്നു പോയത്. എല്ലാം പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പൊ കുട്ടിയെ അറിഞ്ഞില്ലേ? കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നതാ, രാവിലെ നേഴ്സ് എന്ന് വിളിച്ചപ്പോ ഒരനക്കവുമില്ല. മരിക്കണേന്റെ തലേന്ന് ഇതെന്നെ ഏൽപ്പിച്ചിരുന്നു, ശിവനോ മോളോ വന്നാ തരാൻ പറഞ്ഞു. ശിവന്റെ കാര്യം പത്രത്തിൽ കണ്ടു. ആ രണ്ടു ദിവസവും ഞാൻ പത്രം കൊടുത്തില്ല അമ്മൂമ്മയ്ക്ക്. പക്ഷേ മരിക്കണേന്റെ തലേന്ന് വിവരം അറിഞ്ഞിരിക്കണോ? ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, മംഗല്യങ്കാവ്. നല്ല ശക്തിയുള്ള ദേവിയാ. വിവാഹത്തിന് മുമ്പ് മക്കൾ അവിടെ ചെന്നത് തൊഴണം, ദോഷങ്ങളൊക്കെ തീർന്നു. പ്രാണസഖി ഒറ്റയ്ക്കാണല്ലോ. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ കാണാനൊരു മോഹം. ദൈവത്തോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു നിന്നെ ഒറ്റയ്ക്കൊന്ന് കാട്ടിത്തരണേന്ന്. അതിത്ര പെട്ടെന്നാവുന്ന് കരുതിയില്ല. അയ്യോ കേട്ടില്ലടാ, ഇത്ര നല്ലൊരു കുട്ടിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോടാ? ഡാ ആരുമില്ലാത്തൊരു കുട്ടിയെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ, ദൈവകോപം കിട്ടും. ഇതെന്താ നോക്കട്ടെ, ഇത് കണ്ടില്ലേ, മോതിരമായി നടക്കുക ഇവള്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെടി, എന്റെ കൈ പാകാണെങ്കിൽ കൂടെ വരൂ നീയ്. Oh, my God.
ഒരു ഭാവത്തിൽ എനിക്കൊന്ന് കാണണം അവനെ, അവന്റെ മട്ടവുമാരി പറഞ്ഞു കൊടുത്തേക്ക് ശിവനോട്. സുബോധ ഇവിടെ കാത്തിരിക്കുന്നുണ്ടത്. ശിവ മതിയറ, ഇനി തല്ലിയവൻ ചത്തുപോകുതലാളി. ഇതാ മറ്റവളുടെ വീട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോളണം. ജീവനോടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവളെ കാണാൻ ഇവിടെ എത്തും. അതാണ് ഞങ്ങളുടെയും പേടി. ജീവനുണ്ടേ കാണാം. അതെ അതെ, പാടെ. എടാ ഒന്ന് നിർത്തടാ, ഒന്ന് നിർത്ത്. എന്താ എന്താ ആ ഫോൺ? എന്താ എന്തിനാ താ? എടാ നിഷയെ വിളിക്കാനുള്ള കുഴപ്പമാകുക. പിന്നെ ഒരു കുഴപ്പമില്ല. ഹലോ നിഷി, ഞാനാ. ഞാനിപ്പോ വരാം, നീ പുറത്തോട്ട് വാ. എടാ നീ ലെഫ്റ്റോട്ട് പോ. ശിവ കുഴപ്പമാകുക. ഞാൻ പറയുന്നേക്ക് നീ വണ്ടി എടു. അവളവള് കണ്ട് കണ്ട് കണ്ടളിയാ. മുതലാളി, അവള് പുറത്തിറങ്ങി ആരെ കാത്തു നിൽക്കുകയാണ്. അവരുണ്ട് അവരുണ്ട്. ഓ ശരി മുതലാളി. ഒന്ന് കാണാൻ പോയതാ പിള്ളേരുടെ കയ്യിൽ നിന്ന് തലനാരക്ക് രക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണോ നീ? അവൻ പറഞ്ഞപ്പോ ഞാൻ പിന്നെ എന്തിയാണ്? അവൻ പറഞ്ഞപ്പോ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കാരുന്നില്ലടാ നമ്മളവനെ. എന്നിട്ട് പോ, അവനെ വിടാ. വിവേക്, എടാ ഞാൻ പറഞ്ഞിട്ടില്ല കൊണ്ടുപോയ. ദിവസം കണ്ടോണ്ടിരുന്നില്ലടാ അവളെ ഞാൻ. ഇപ്പൊ എത്ര ദിവസമായി, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നടാ. അതുകൊണ്ടാ നിങ്ങളെ കാണാഞ്ഞപ്പോ ഞാൻ ആകെ പതറിപ്പോയി. ആ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ. സോറിടാ. എന്നിട്ട് കണ്ടോടാ അവളെ.
മിസ്റ്റർ ജോൺ വർഗീസ്. യെസ്. താങ്കളുടെ മകളല്ലേ നിഷിത ജോൺ? അതെ. ഒന്ന് വിളിക്കണം. എന്താ കാര്യം? താങ്കൾ വിളിക്കുന്നു അതോ ഞങ്ങൾ പിടിച്ചിറക്കണോ? എന്റെ മോളെ ഇവിടെ വന്ന് പിടിച്ചിറക്കുമ്പോ അത് എന്തിനാണെന്ന് ഞാനും കൂടെ ഒന്ന് അറിയണ്ടേ? ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മിസ്റ്റർ ജോൺ വർഗീസ് അറിയാറുണ്ടോ? എന്നാ സുൽത്താൻ ശിവനെ അറിയാമല്ലോ. അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്കറിയണം. ശിവരാജിനെ അറിയാം, പക്ഷേ കേസിൽ പെട്ടതിന് ശേഷം ഞങ്ങൾ ആരും അവനെ കണ്ടിട്ടില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ജോൺ വർഗീസിന് ഒന്നും അറിയില്ല. ഇന്നലെ തന്റെ ഈ മോളെ ഒരുത്തൻ കണ്ണിറുക്കി കാണിച്ചെന്ന് പറഞ്ഞ് അവനെ അടിച്ചിട്ടിരിക്കുക. ശിവനും അവന്റെ കൂട്ടാളികളും ചേർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയവൻ വീണ്ടും പ്രതി. ഇങ്ങനെ പോയാൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ലോ തന്റെ മരുമോന്. ശിവൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, നീ അവനെ കാണുകയും ചെയ്തു അല്ലേ മോളെ? ഒന്നുമില്ല ഡോക്ടറെ, സുൽത്താൻ ശിവൻ ഇന്നലെ ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോയെന്നറിയണം, അത്രേ ഉള്ളൂ. വാ തുറന്ന് പറയണ്ടേ പെങ്കുച്ചേ. മേരി ചോദിച്ചത് കേട്ടില്ലേ, ശിവൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. ഉണ്ട് നിഷി, ഉണ്ടെങ്കിൽ പറ. വന്നിരുന്നു, മതിലിനപ്പുറത്ത് ഞാൻ കാണുകയും ചെയ്തു. പെട്ടെന്ന് ശിവനെ ആരും ഫോളോ ചെയ്യുന്നതും കണ്ടു. പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല പപ്പ. പിന്നീട് നിന്നെ അവൻ വിളിച്ചില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? സർ, സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ട് പെട പഠിച്ച ഇവള് തത്ത പറയുന്ന പോലെ പറയും. കുറെ നേരമായി തുടങ്ങിയിട്ട്. ശിവരാജൻ എന്റെ മോള് കണ്ടു എന്ന് പറഞ്ഞാൽ ഇവളെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങ് പോവോ? പിന്നെ ദേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കുപ്പായമിട്ട് ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തിട്ടാ കേണൽ ജോൺ വർഗീസ് നിൽക്കുന്നത്. പോലീസ് മുറ ഇവിടെ വേണ്ട. ഞങ്ങൾ വീണ്ടും വരും, അപ്പോഴും കാണണം ഈ വീഡിയോ ഒക്കെ. കാണും. തകർന്നു പോയല്ലോടി നമ്മുടെ ജീവിതം. അനിലിന്റെ വീടല്ലേ? അതെ സാർ. അവനോടുണ്ടോ? ഇല്ലല്ലോ, ബോംബെ പോയിരിക്കുക. സുജാതക്കുന്ന ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. ഇന്ന് 8 മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞതാ, ഇപ്പൊ 11:00. നിനക്കെന്താ വട്ടുണ്ടോ? അക്കം വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഒരു ക്ലീൻ ആയിട്ട് മുങ്ങി അത്ര തന്നെ. എടാ, പോലീസ് അന്വേഷിച്ചു വന്നപ്പോ നിന്റെ അമ്മ എന്താ അവരോട് പറഞ്ഞേ? മുംബൈക്ക് പോയെന്ന്. പക്ഷെ നിന്റെ ഫോൺ നമ്പർ പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. മർഡർ നടന്ന രാത്രി ആ നമ്പറിലേക്ക് വന്ന കൂടുതൽ കോളുകൾ എന്റേതാ. അങ്ങനെയാ പോലീസ് എന്നെ അന്വേഷിച്ചെത്തിയത്. തൽക്കാലം അമ്മ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും അവരത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശിവനോടും കൂട്ടുകാരോടും നീ എന്തിനാ എന്റെ പേര് പറഞ്ഞത്? നിനക്കറിയില്ലെന്ന് പറഞ്ഞ പോരായിരുന്നു. അവര് വിശ്വസിക്കുന്നൊരു കാരണം പറയണ്ടേ? അന്ന് പാർട്ടി നടത്തിയ രാത്രി നിന്നെ അവരെ കൂടെ ബൈക്ക് കണ്ടതാണല്ലോ. ഫൈമാൻ കമ്പനി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുന്ന വിശ്വാസത്തില ഇതുവരെ ശിവൻ ഒന്നും ഇണ്ടാതിരുന്നത്. ഇനി അവനെ ആ പിള്ളേടെയോ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ എന്താ സ്ഥിതി? അവൻ എന്റെ പേര് പറയും, ഞാൻ കുടുങ്ങുകയും ചെയ്യും. സുജാതക്കരെ നിനക്ക് പരിചയപ്പെടുത്തിയത് ഞാനാ. 10 ലക്ഷം രൂപ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ ഏറ്റതും ഞാനാ. പക്ഷേ രാജശേഖരൻ പിള്ളയെ കൊന്നത് നീയാ. എന്നെ കുടുക്കിയിട്ട് നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ എന്താ ഈ പറയുന്നേ? നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ മാത്രം രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? നീ രക്ഷപ്പെടാനോ? ഈ കേസ് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വന്നാലും ഒടുക്കം നിന്റെ തലക്കേ വീഴും. ഇനിയിപ്പോ രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, ശിവന്റെ മരണം. അതെ, പോലീസിന്റെ കയ്യിൽ ശിവനെ കിട്ടിയാൽ സത്യം മുഴുവൻ അവരറിയില്ലേ? DYSP ദേവപ്രകാശ് എന്നെ പൊക്കിയാൽ എല്ലാം ഞാൻ വിളിച്ചു പറയും. പിള്ളയെ കൊന്നത് നീയല്ലേ? അപ്പൊ ഈ കേസിൽ ഒന്നാം പ്രതി നീ തന്നെ. സ്വന്തം അനുജനെ കൊന്നത് നീയാണെന്ന് അറിഞ്ഞാൽ നിന്നതിൽപ്പിൽ കത്തിച്ചു കളയും പിള്ള. സുജാതക്കരെ നിനക്കറിയാലോ, അവരീ കേസിൽ നിന്ന് ഊരും. അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഒപ്പം ഞാനും
കുടുങ്ങുന്നത് നീയാണ്, നീ മാത്രം. ഇനി നീ തീരുമാനിക്കും. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശിവന്റെ ജീവൻ. അതെ, എനിക്ക് ഭ്രാന്ത. എന്താ നിന്റെ ഉദ്ദേശം? അവനെ കൊല്ലാനോ? കൊല്ലാൻ തന്നെ. എന്തിന്? ശിവൻ ജീവിച്ചിരുന്ന നമ്മളൊക്കെ കുടുംബം. നീ എന്തായി പറയുന്നേ? കേശവ പിള്ളക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല, പിന്നെ അനിലിനെ കിട്ടിയ ശിവശങ്കര പിള്ളയെ ഒതുങ്ങും, പിന്നെ എന്താ പ്രശ്നം? പിന്നെ ആ പ്രശ്നം, രാജശേഖരൻ പിള്ളയെ കൊന്ന അനിലല്ല ഞാനാ. സത്യം? അതെ, അന്ന് രാത്രി സുജാതാക്കൻ്റെ അടുത്തേക്ക് തന്നെയാ ഞങ്ങൾ പോയത്. അവർ പറഞ്ഞതനുസരിച്ച് പിള്ളയുമായി ഒരിടപാട് തീർക്കാൻ ഞാനും അനിലും അവിടെ എത്തി. സുജാതാക്കൻ പറഞ്ഞു വിട്ടതാ? ഓ, എന്താ കാര്യം? അക്കനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, 10 ലക്ഷം കാശന്റെ കയ്യിലുണ്ട്, പക്ഷേ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രാജശേഖരൻ പിള്ളയെ വില കെട്ടാൻ അവൾ ആയിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞേക്കടാ. കാശില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലേണ്ടെന്ന് പറഞ്ഞു അക്കൻ. രാജശേഖരൻ പിള്ള എന്നെ കൊന്നുകളയുമെന്ന് തോന്നിയപ്പോഴാ ഞാനത് ചെയ്തത്. ഇപ്പൊ അനിലിനെ തേടി പോലീസ് എത്തിയിരിക്കുക. അവനെ പിടിച്ച ആദ്യം ഞാൻ കുടുങ്ങും. അതിന് ശിവനെ എന്തിനാ നീ? ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ശിവന്റെ തലയിലാ. കേശവപിള്ളയുടെ 8.5 ലക്ഷം, രാജശേഖരൻ പിള്ളയുടെ കൊലപാതകം, ഇവനങ്ങ് തീർന്നാ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പോലീസിന്റെ അന്വേഷണത്തിൽ ശിവനെ കൊന്നത് ശിവശങ്കരൻ പിള്ളയുടെ തലയിലും. ഞങ്ങൾക്കിതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല. ഇതിനാണോ ജയിലിന്റെ മുന്നിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പിള്ളയുടെ ഗുണ്ടകൾ ശിവനെ കൊണ്ട് മുഴുവൻ കാര്യങ്ങളും പറയിച്ചിരുന്നെങ്കിലോ? അപ്പൊ ഞാൻ മാത്രം കൊടുങ്ങും. അങ്ങനെ നിങ്ങളൊക്കെ രക്ഷപ്പെടുന്നു കരുതണ്ട. കിട്ടിയ പൈസയുടെ പങ്ക് നിങ്ങൾ എല്ലാവരും പറ്റിയിട്ടുണ്ട്. രാജശേഖരൻ പിള്ളയുടെ കയ്യിൽ നിന്ന് കിട്ടിയ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷമേ സുജാതാക്കിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 5 ലക്ഷം നമ്മളൊക്കെ കൂടി ഷെയർ ചെയ്തതാ. അന്ന് പൈസ കൊണ്ടുവന്നപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എവിടെ നിന്ന് കിട്ടിയെന്ന്? നീ അന്ന് എന്താ പറഞ്ഞത്? ജപ്തി ചെയ്യാൻ പോകുന്ന വീടിന്റെ ആധാരം ഉമ്മയ്ക്ക് തിരിച്ചു കൊടുത്തപ്പോഴാ ഞാനൊരു മകനായതെന്ന്. ആ മകൻ കൊണ്ടുവന്ന പൈസ ഇങ്ങനൊരു ജീവന്റെ വിലയായിരുന്നു എന്ന് നിനക്ക് നിന്റെ ഉമ്മയോട് പറയാൻ പറ്റും? നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. നിന്നേ പറ്റൂ, ഞാൻ കുടുങ്ങിയ നിങ്ങളും എന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതങ്ങ് അനുസരിക്കുക. അത് മതി, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നുകളയും ഞാൻ. Thank you.
എന്താടാ വാ മനസ്സ് ഞാൻ ഇവനിട്ടൊന്ന് കൊടുത്തോട്ടെ സാറേ. സാറിന്റെ അനിയനെ കുത്തി കുത്തിക്കൊന്നവനാ സാറേ, കൊടുക്ക സാറേ. ശിവ പാത തുറക്ക്, ചതിച്ചു നോളൊന്ന്. കുഴല് നിന്റെ അപ്പൊ സുൽത്താനല്ല പ്രതി, ചെവുത്താനാണല്ലേ. എന്റെ 800,000 പുട്ടടിച്ചോടാ നിന്നൊക്കെ. ഞാൻ സൈമൺ സാറേ, ഇനി എന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ.
കൊണ്ടുപോയിക്കളെ മോനെ. മോളെ ഇനി നിങ്ങൾ അങ്ങോട്ട് പാറി പറക്കണം മക്കളെ. പാട്ടുകാരി മനസ്സിന്റെ തമ്പുരുമീട്ടി അനുരാഗ ഗാനം പാടാമോ.